ഒരു ഫുട്ബോൾ മാച്ചിലോ ക്രിക്കറ്റ് മാച്ചിലോ കളിക്കാരുടെ മികവ് പലപ്പോഴും കാണികളായ നമ്മെയെല്ലാം അമ്പരപ്പിക്കുന്ന തരത്തിലാവാറുണ്ടല്ലേ. ചിലത് ഭാഗ്യം കൊണ്ടാവാം, ചിലത് കഴിവ് കൊണ്ടുമാവാം, മറ്റു ചിലത് ഒരുപക്ഷെ റെക്കോർഡിന് വേണ്ടിയുമാവാം. എന്തായാലും ഇത്തരത്തിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ചില കായിക മുഹൂർത്തങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ അതീവ രസകരമാണതിനാൽ പൂർണ്ണമായും കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനബിൾ ചെയ്തൊന്ന് പ്രോത്സാഹിപ്പിക്കുക. നമ്പർ 10 എ ഗോൾ. കാണികളെ ഏറ്റവും ആവേശഭരിതരാക്കുന്ന ഒരു കായിക ഇനമാണ് ഫുട്ബോൾ. ലോകമെമ്പാടും ഫുട്ബോളിന് ആരാധകരുമേറെയാണ്. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഫുട്ബോളിന്റെ അനിശ്ചിതത്വം തന്നെയാണ്. ഒരു കളിക്കാരൻ ഒറ്റ സെക്കൻഡിൽ കാഴ്ചവെക്കുന്ന സ്കില്ല് മാത്രം മതിയാവും മൊത്തം റിസൾട്ട് തന്നെ മാറിമറിയാൻ. ഫുട്ബോൾ ആരാധകർക്ക് സുപരിചിതമായ ഒരു പേരാണ് ഇബ്രാഹിമോവിച്ച്. അദ്ദേഹത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു ഗോളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൈസൈക്കിൾ കീക്ക് എന്നെല്ലാം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ പുള്ളിക്കാരൻ ഈ ഗോൾ അടിച്ചിരിക്കുന്നത് ഗോൾ പോസ്റ്റിന്റെ 32 മീറ്റർ അകലെ നിന്നാണ്. ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ഗോൾ എന്നെല്ലാം പറഞ്ഞാൽ അതൊരു പക്ഷേ ഇത് തന്നെയായിരിക്കും. നമ്പർ 9 എ വേൾഡ് റെക്കോർഡ്. റെക്കോർഡുകൾ തിരുത്തപ്പെടാനുള്ളതാണ് എന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ തിരുത്തുമ്പോൾ ഒരു മര്യാദയൊക്കെ ആവാം അല്ലേ? ഇതൊരു പക്ഷേ ഇനി ആർക്കും തിരുത്താൻ കഴിയാത്ത ഒരു റെക്കോർഡ് ആവാനാണ് സാധ്യത കൂടുതലും. ഡേവിഡ് വൈസ് ആണ് ഇന്ന് ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ നിന്നും പ്രീ സ്കൈ എയറിൽ ചാടിയ വ്യക്തി. തീർച്ചയായും ഈ വീഡിയോ കാണുമ്പോൾ പുള്ളി ചാടുന്നത് വളരെ ഉയരത്തിലാണ് എന്ന് മനസ്സിലാവുന്നതാണ്. എന്നാൽ ഇതെങ്ങനെ ഒരു റെക്കോർഡാവും? പുളി ചാടിയത് 46.5 അടി ഉയരത്തിൽ നിന്നാണ്. മുൻ റെക്കോർഡാവട്ടെ 36.11 ഇഞ്ച് ആയിരുന്നു. അതായത് പഴയ റെക്കോർഡിനേക്കാളും 9.8 അടി ഉയരത്തിൽ നിന്നുമാണ് കക്ഷി ചാടിയിരിക്കുന്നത്. ഗുരുത്വാകർഷണ ബലമൊന്നും കക്ഷിക്ക് ബാധകമല്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ? നമ്പർ 8 എ പെർഫെക്റ്റ് ഷോട്ട്. ആളുകൾ ടെന്നീസ് ഇഷ്ടപ്പെടുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം എല്ലായ്പ്പോഴും അവർക്കൊരു പ്രത്യേക തരത്തിലുള്ള ഷോട്ടുകൾ കാണാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ്. കളിക്കാരന്റെ കഴിവിനനുസരിച്ച് ഷോട്ടും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഷോട്ട് ഒന്ന് ശ്രദ്ധിക്കൂ. പന്തിന്റെ പുറകെ ഓടി തിരിഞ്ഞു നിന്നുകൊണ്ട് വളരെ കൺട്രോൾ ചെയ്ത് ഷോട്ട് എടുത്ത് അദ്ദേഹം പോയിന്റ് നേടിയിരിക്കുകയാണ്. ഈ ഷോട്ട് ജീവിതത്തിൽ എല്ലാ ദിവസവും കാണാൻ സാധിക്കുന്ന ഒന്നല്ല. സാക്ഷാൽ റോജർ ഫെഡറർ പോലും ഇത്ര മനോഹരമായ ഒരു ഷോട്ട് കളിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. നമ്പർ 7 എ സ്കേറ്റ് ബോർഡ്. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരാളുടെ കഴിവൊന്നുമല്ല കേട്ടോ. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ട വീഡിയോകളിൽ വെച്ച് ഏറ്റവും അധികം അത്ഭുതം തോന്നിക്കുന്ന ഒരു വീഡിയോ ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കാം. ഒരു പയ്യൻ സ്കേറ്റ് ബോർഡിൽ കസർത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലരും അങ്ങനെയാണ്, സ്കേറ്റ് ബോർഡ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കസർത്ത് കാണിച്ചുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായും ആ പയ്യനും തെന്നി വീണു. എന്നാൽ രസകരമായ ഒരു കാര്യം, സ്കേറ്റ് ബോർഡ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോയി എന്നതാണ്. വഴിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സ്ത്രീയുടെ കാലിനിടയിലൂടെയും അത് പോയി എന്നതും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഒരു സ്ത്രീയുടെ കാലിനിടയിലൂടെയല്ല, രണ്ട് സ്ത്രീയുടെ കാലിനിടയിലൂടെയാണ് ബോർഡ് യാത്രയായത്. ആ സ്ത്രീകൾ പ്രസ്തുത സംഗതി അറിഞ്ഞത് പോലുമില്ല എന്നതും വളരെ രസകരമായ ഒരു കാര്യം തന്നെയാണ്. നമ്പർ 6 എ പെൻസിൽ. വാട്ടർ ബോട്ടിൽ തറയിൽ കൃത്യമായി സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ മുകളിലോട്ട് എറിയുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്നാൽ ഇത്തരത്തിൽ ഒരു പെൻസിൽ മുകളിലോട്ട് എറിഞ്ഞ് തറയിൽ കുത്തരം നിർത്തുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഒരു പക്ഷേ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിച്ചു എന്ന് വരില്ല. കാരണം അത്രയേറെ കൃത്യതയോടെ ആർക്കാണ് എറിയാൻ സാധിക്കുക അല്ലേ? എന്നാൽ ഒരു ചെറിയ പയ്യൻ പെൻസിൽ മുകളിലോട്ട് എറിഞ്ഞ് കുത്തരം നിർത്തിയതാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ ഇത് മനഃപൂർവ്വം ചെയ്യാൻ ശ്രമിച്ചത് ആണെങ്കിലും അല്ലെങ്കിലും എന്തായാലും അദ്ദേഹം വിജയിച്ചു എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ്. കാരണം പെൻസിൽ കുത്തരം നിൽക്കുമ്പോൾ പയ്യന്റെ മുഖഭാവം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പുള്ളി തന്നെ പെൻസിൽ ഇങ്ങനെ ലാൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഈ വീഡിയോ ഇന്റർനെറ്റിൽ വളരെയധികം വൈറലായിരുന്നു കേട്ടോ. നമ്പർ 5 ഷെമീക്ക ക്യാമ്പൽ. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്ന സ്ത്രീയുടെ പേരാണ് ഷെമീക്ക ക്യാമ്പൽ. ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തിയല്ല കേട്ടോ ഈ സ്ത്രീ കാണിച്ചു കൂട്ടുന്നത്. പുള്ളിക്കാരിക്ക് തന്റെ ശരീരം ഇഷ്ടത്തിനനുസരിച്ച് വളച്ചു വെക്കാനും പ്രസ്തുത ഹൈറ്റിൽ തന്നെ മുന്നോട്ട് സഞ്ചരിക്കാനും സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ബാറിന്റെ ഉയരം വെറും 12 ഇഞ്ച് മാത്രമാണ്. ഈ ഭൂമിയിൽ തന്നെ പുള്ളിക്കാരിക്കല്ലാതെ വേറെ മറ്റൊരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യം പോലും സംശയമാണ്. കാരണം അത്രത്തോളം മെയ്വഴക്കത്തോടെയാണ് പുള്ളിക്കാരി ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഇത് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇതുവരെ ഇടം പിടിച്ചിട്ടില്ല. ഗിന്നസ് ബുക്കിൽ തന്റെ പേര് എഴുതി ചേർക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഷെമീക്ക ഇപ്പോൾ. ഷെമീക്കയ്ക്ക് ഉടൻ തന്നെ അത് സാധിക്കട്ടെ. ഷെമീക്കയ്ക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്പർ 4 ദ ബോൾ ആൻഡ് ദി സ്വോർഡ്. ബോഡി റിഫ്ലക്ഷൻ ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. എന്നാൽ നമുക്ക് നിരന്തരമായ പരിശീലനത്തിലൂടെ നമ്മുടെ ശരീരത്തിന്റെ റിഫ്ലക്ഷൻ, മെയ്വഴക്കം തുടങ്ങിയവയെല്ലാം മൂർച്ചക്കൂട്ടി എടുക്കാവുന്നതേയുള്ളൂ. പട്ടാളക്കാരും മാർഷൽ ആർട്ട് പരിശീലിക്കുന്ന വ്യക്തികളുമെല്ലാം ഇതിന്റെ ഉദാഹരണം തന്നെയാണ്.
ഈ വീഡിയോയിൽ നമ്മൾ കാണുന്ന കക്ഷി ഒരുപാട് പരിശീലനം നേടിയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം അത്രത്തോളമാണ് അദ്ദേഹത്തിന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. കാരണം ആ ഹോളിലൂടെ പുറത്തു വരുന്ന ബോള് 100 miles per hour വേഗതയിലാണ് പുള്ളിക്ക് നേരെ വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്നിരുന്നാലും വാൾ പിടിച്ച് അവിടെ നിൽക്കുന്ന കക്ഷിക്ക് പന്തിന്റെ വേഗതയൊന്നും ഒരു വിഷയമേ അല്ല എന്നാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അത്ര നിസാരമായാണ് അദ്ദേഹം തന്റെ വാൾ ഉപയോഗിച്ച് ബോളിനെ രണ്ടായി മുറിച്ചു മാറ്റുന്നത്. അപ്പോഴും നമ്മെ പോലുള്ള ആളുകൾക്ക് ഇത്ര കാര്യങ്ങൾ നിസാരമായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നിരന്തര പരിശീലനത്തിലൂടെ ചില കാര്യങ്ങളെല്ലാം മെച്ചപ്പെട്ടേക്കാം. നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ കാര്യം ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. നമ്പർ 3, റോളർ കോസ്റ്റേഴ്സ്. ഉത്സവ പറമ്പിലെ അല്ലെങ്കിൽ സർക്കസിലെ ആകാശത്തൊട്ടിലിൽ നിങ്ങൾ കയറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് കറങ്ങുമ്പോഴുള്ള ഭീതിയും അനുഭവിച്ചു കാണുമല്ലോ. ഇതിനേക്കാൾ കുറച്ചുകൂടെ ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണ് റോളർ കോസ്റ്ററുകൾ. സംഗതി നമ്മുടെ ഉള്ളിലെ സാഹസികതയെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് എങ്കിലും ചെറിയൊരു പിഴവുണ്ടായാൽ പോലും വൻ അപകടമുണ്ടാവാൻ സാധ്യത വളരെയധികം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വിനോദമായതുകൊണ്ട് തന്നെ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് മാത്രമേ സാധാരണ ആളുകൾ ഇതിൽ കയറാറുള്ളൂ. അങ്ങനെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമേ സർക്കാർ ലൈസൻസ് കൊടുക്കാറുള്ളൂ. എന്നാൽ ഡിർക്ക് ഹവറിന് ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. സാധാരണ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സേഫ്റ്റി പ്രക്കോഷനുകൾ ഒന്നും ഉപയോഗിക്കാതെയാണ് പുള്ളിക്കാരൻ റോളർ കോസ്റ്ററുകൾ വഴി സഞ്ചരിച്ചിരിക്കുന്നത്. ഇമ്മാതിരി പണി കാണിക്കാൻ വട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാലും തെറ്റു പറയാൻ പറ്റില്ല അല്ലേ? എന്നാലും ഭാഗ്യം കൊണ്ട് ഇദ്ദേഹത്തിന് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഇത്തരത്തിൽ ആരും സഞ്ചരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ജീവൻ നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. നമ്പർ 2, ഡേഞ്ചറസ് ജമ്പിംഗ്. നിരവധി ചാട്ടങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചാട്ടങ്ങൾ പലപ്പോഴും അപകടമുണ്ടാക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ എല്ലാ ചാട്ടവും ചാടാൻ പാടുള്ളൂ. സ്കേറ്റ് ബോർഡും ഇങ്ങനെ തന്നെയാണ്. സ്കേറ്റ് ബോർഡിൽ കുറെ പേർ അവരുടെ സാഹസികത പ്രകടമാക്കുന്നു എന്ന് കരുതി ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് എന്ന് മാത്രം കരുതിയേക്കരുത്. നിലത്ത് വീണ് എല്ലും പല്ലും മുഖവും ഒക്കെ ഒന്നാവാനുള്ള സാധ്യത ഇതിൽ വളരെയധികം തന്നെയാണ്. ചിലപ്പോൾ ഇറച്ചിയിൽ മണ്ണ് പറ്റാനും സാധ്യതയുണ്ട്. പക്ഷെ ഈ വീഡിയോയിൽ കാണുന്ന പിള്ളേരെ ഒന്ന് നോക്കൂ. വളരെ നിസാരമായാണ് അവർ ചാട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരുടെ മുകളിലൂടെ ചാടി സ്കേറ്റ് ബോർഡിൽ ലാൻഡ് ചെയ്യുകയാണ് പഹേൻ. ബോർഡൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ചാടുന്ന കക്ഷിയുടെ കയ്യും കാലും തവിട് പൊടിയാണ്. പപ്പു പണ്ട് പറഞ്ഞതുപോലെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ നമ്മളും എഞ്ചിനും തവിട് പൊടി. എന്തായാലും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇവർ നന്നായി തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാണ് വീഴുക എന്നതിനെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ല. ഇനി നമുക്ക് അവസാനത്തെ നോക്കാം. അതിനു മുൻപ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. നമ്പർ 1, പാരഷൂട്ട്. മനുഷ്യ പരിണാമം സംഭവിച്ചിരിക്കുന്നത് പറക്കാനുള്ള കഴിവോടുകൂടിയല്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മനുഷ്യൻ എപ്പോഴും തന്റെ ബുദ്ധി ഉപയോഗിച്ച് പറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവൻ വിമാനങ്ങൾ കണ്ടുപിടിക്കുന്നു, പറക്കാനുള്ള മറ്റ് പല ഉപാധികളും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ പറക്കാൻ ഒരു ശരാശരി കഴിവ് മാത്രം മതിയാവില്ല. ഈ മനുഷ്യനെ നോക്കൂ. പുള്ളിക്കാരൻ തന്റെ പാരച്യൂട്ട് വഴി പറക്കുമ്പോൾ റെസ്റ്റ് എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവും. ഉടനെ അതിവിദഗ്ധമായി അവിടെയുള്ള കസാരയിൽ വന്ന് ലാൻഡ് ചെയ്യുന്നു. എത്ര മെയ്വഴക്കത്തോടു കൂടിയും അനായാസവുമായിട്ടാണ് പുള്ളി ഇത് ചെയ്യുന്നത് എന്ന് നോക്കിയേ. തീർച്ചയായും രസകരമായിരിക്കുന്നു അല്ലേ? എന്തായാലും ഈ മനുഷ്യന്റെ കഴിവ് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് മനുഷ്യൻ തന്റെ കായിക ശക്തി കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച ചില സംഭവങ്ങളെ കുറിച്ചാണ്. ഇതിൽ നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്തിയ കാര്യം ഏതാണെന്ന് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.